സ്കൂളിലൊക്കെ വെച്ച് നല്ലൊരു പ്രോത്സാഹനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? സ്കൂളില് ഈ പറഞ്ഞ പോലെ നല്ല ആക്റ്റീവ് യൂത്ത് ഫെസ്റ്റിവൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ആനിവേഴ്സറി, സ്കൂൾ ആനിവേഴ്സറീസ് അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിനും ഈ സ്ഥിരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. സി ബി എസ് ഇ സ്കൂളായിരുന്നു. ഇപ്പം സി ബി എസ് ഇ സ്റ്റേറ്റ് ലെവൽ ഫെസ്റ്റിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതേ ഏറ്റവും വരുന്നു. ഞാൻ ഈ ഫുൾ ലിസ്റ്റ് ഫില്ല് ചെയ്യുന്ന ആളായിരുന്നു. മൊത്തം നമുക്ക് ആറ് ഐറ്റത്തിന് എന്തോ പങ്കെടുക്കാൻ പറ്റുള്ളൂ, രണ്ട് ഗ്രൂപ്പും പറ്റും. അപ്പൊ നമ്മളെല്ലാം നിറച്ചിട്ടേ പോളൂ. ആരാ കൊണ്ടുപോ? അച്ഛനാണോ കൊണ്ടുപോവാ? ആ പാരന്റ്സ് ഭയങ്കര ആക്റ്റീവായിട്ട് വന്നിരുന്നു ആ സമയത്ത്. അതെല്ലേ. ഈ ഗൗരിയോടെ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ട്. അത് ഈ നാട്ടുകാരിയായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഗൗരി ഒരു വലിയ സർവൈവറാണ്. അതിൽ ഗൗരി 27-ാമത്തെ വയസ്സിൽ ഗൗരിയുടെ ഒരു ലൈഫിലൊരു ഒരു വലിയ കാര്യങ്ങൾ, ഒരു വലിയ കാര്യം തിരിച്ചറിവുണ്ടാകുന്നു ഗൗരിക്ക്, അല്ലേ? എന്തായിരുന്നു എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ആദ്യം അറിയുന്ന ഒരു 27-ക്കാണ്, 27-ാമത്തെ വയസ്സിലാണ്. ഞാൻ വിചാരിക്കുന്ന ഈ അഭിമുഖം ആർത്ഥത്തിൽ ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ആൾ അങ്ങനെ നമ്മളുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടാകും, അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകേണ്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ ഗൗരി. ഗൗരിക്ക്, അതെ അതെ, ഗൗരിക്ക് ഒരു പേഴ്സണൽ ഡിസോർഡർ ഉണ്ടായിരുന്നു. അത് 27-ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്യുന്നു, അല്ലേ? അതെ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഗൗരിയുടെ ഒരു വാക്കാണ്, ഐ മേക്ക് ഷുവർ ദാറ്റ് സംവെയർ നിയർ മീ എവറി ടൈം ദർ ഷുഡ് ബി എ സിസർ ഓർ എ ബ്ലേഡ്. അതെന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. അത് വെച്ചിട്ട് സ്വയം മുറിക്കുക, അല്ലേ? എന്നിട്ട് അതറിയുന്നില്ല, വേറൊരു ഇമോഷണൽ സിറ്റുവേഷനിൽ വെച്ചിട്ട് ആ പെയിനേക്കാളും വലിയൊരു പെയിൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലേ? സോ ഹൗ വാസ് ഇറ്റ്? എങ്ങനെയായിരുന്നു? ഒരുപാട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്തു, അല്ലേ? വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അല്ല, ഇതൊരു ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മയാണ്, ഇമോഷൻസിന്റെ മുകളിലുള്ള ഒരു കൺട്രോൾ ഇല്ലായ്മയാണ്. നമുക്ക് എല്ലാ ഇമോഷൻസും ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. അതായത് എന്ത് ഇമോഷൻ വന്നാലും അത് വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സന്തോഷമായിരിക്കും. അത് ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ അത്രയും ഇൻറ്റൻസിറ്റി സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും ഇൻറ്റൻസിറ്റിയിലുള്ള ഇമോഷൻസിൽ പെട്ടുപോകാന്നൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ നമ്മളെ ലേബൽ ചെയ്യുക, അപ്പോൾ അഹങ്കാരി എന്ന് ലേബൽ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ആവശ്യമില്ലാണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് എന്നുള്ള ലേബലിംഗ് വീഴുന്നതല്ലാണ്ട് ഇതിൻ്റെ പുറകിൽ എന്താണെന്നുള്ള, നമ്മുടെ ജനറലി നമ്മുടെ സൊസൈറ്റിയിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ളൊരു അവഗാഹം ഇല്ലായ്മയുടേതായിട്ടുള്ള പ്രശ്നത്തിലൊന്നാണ്. പക്ഷേ അത് ഈ പറഞ്ഞ 10-27 വയസ്സായിട്ടാണ് ഒരു സൈക്യാട്രിസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. അപ്പം BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, രണ്ട് ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ആൻസെസ്ട്രൽ ആവാം, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് വരുന്ന പല, ഇപ്പം ഒരുപാട് ഇഷ്യൂസ് വരുന്ന സൊസൈറ്റൽ ഇഷ്യൂസ് ആയിരിക്കും ഫാമിലിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യം, പല റീസൺസ് കൊണ്ടുണ്ടാകുന്ന സാധനമാണ്. ജനറ്റിക് ആവാം, വളർന്നു വരുമ്പോഴുള്ളതാവാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ഐ വാസ് അണ്ടർ മെഡിക്കേഷൻ, ഒരു 1.5 വർഷത്തോളം. അതിനുശേഷം ഐ സ്റ്റാർട്ട് ടേക്കിംഗ് തെറപ്പി. തെറപ്പി എടുത്തു തുടങ്ങി, ഇപ്പോഴും ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, വെൽനെസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോയി. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നിന്ന് പുറത്ത് വരാൻ പറ്റും. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫിലോട്ട് പോകാൻ പറ്റും വിത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കെയർ. മ്യൂസിക് ഇതിന് സഹായിക്കില്ലേ? ഇതിന്ന് വരുന്ന ഇൻറ്റൻസ് ഇമോഷൻസ് നിന്ന് വരുന്ന കുറേ ക്രിയേഷൻസ് ഉണ്ടല്ലോ, ക്രിയേറ്റീവ് മ്യൂസിക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ഇൻറ്റൻസ്, ഇപ്പം ഒരു പാട്ട് പാടുവാണെങ്കിൽ പോലും അത്ര ഇമോഷണലായിട്ട് ചിലപ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നത് എനിക്ക് അത്രയും ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്ലസ്സായിട്ടുള്ള സംഭവങ്ങളെല്ലാം എൻ്റെ വർക്കിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് ചോദിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആളുകളുടെ സപ്പോർട്ട് അത്രയും എന്നെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി എല്ലാം അത്രയും ഇൻറ്റൻസായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തിരിച്ച് എൻ്റെ വർക്കിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കയറുന്നതിന് മുമ്പ് ഗൗരി തന്നെ പറഞ്ഞു, ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഭയങ്കര തണുത്ത് ടെൻഷൻ അടിച്ച് മുട്ടൊക്കെ വിറച്ച് ഒക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ കയറിയ ഒരു 5 സെക്കൻഡ്സിനകത്ത് ആളുകൾ ഈ ഗൗരിയുടെ പേര് വിളിക്കുമ്പം നമ്മളെപ്പോലെയല്ല. അപ്പം ഞാൻ പറയുന്ന ആ ഒരു ഡിസോർഡർ ഉള്ള ആൾക്ക് വളരെ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, പിന്നെ വേറൊരാളായിട്ട് മാറാൻ പറ്റും. 1.5 മണിക്കൂർ അങ്ങനെ നിന്ന് പെർഫോം ചെയ്യാം. അതിപ്പോൾ ഇപ്പം എൻ്റെ ഡാൻസേഴ്സ് ആണ് ബാക്ക് സ്റ്റേജ്. നമ്മൾ വലിയ ക്രൂ ആണ്, 15 പേരുടെ ക്രൂ ആണ്. യു ഹാവ് 6 ഡാൻസേഴ്സ് ആൻഡ് 2-3 ബാൻഡ് മെമ്പേഴ്സ്, ടെക്നീഷ്യൻസ് ലൈക്ക് വി ജെ ഉണ്ടാവും, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, ലൈറ്റ് എഞ്ചിനീയർ, മാനേജർ, ടെക്ക്, വലിയൊരു ക്രൂ ആണ്. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ നമ്മുടെ 6 ഡാൻസേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഇവർ ഈ കൗണ്ട് ഡൗൺ ഇടുന്നു, ഇൻട്രോ എല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ വേർത്തോളം, ഈ കൗണ്ട് ഡൗൺ വരുന്നതിന് മുന്നേ ലൈറ്റ് ഓഫ് ആവുന്നത് വരെ ഞാനിങ്ങനെ മറ്റേ വരിക പോലെ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ പോകും, ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പിള്ളേരിങ്ങനെ ഡാൻസേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം പുതിയ ഡാൻസേഴ്സൊക്കെ ആണെങ്കിൽ ഇവർ ചേച്ചിക്കുന്നു പറ്റി, അതൊന്നും പറ്റിയില്ല, ഇത് സ്ഥിരമുള്ളതാണ് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് അങ്ങ് ഓഫ് ആകുമ്പോഴേക്കൊരു ആരവം വരുമല്ലോ ഓഡിയൻസിൻ്റെ, അത് കാണുമ്പോഴേക്കും ഷെ ദീസ് പീപ്പിൾ ലവ് മീ എന്ന് വരുമ്പോഴേക്കും ഇത് മൊത്തം
ലിഫ്റ്റായി, പിന്നെ ഒന്നര മണിക്കൂർ പുല്ലുപോലെ. പക്ഷേ എപ്പോഴും നിങ്ങളുടെ പ്രശ്നം വെച്ചാൽ ആളുകൾ ഒഴിഞ്ഞ് ചെറിയൊരു കാര്യം പോലും സഹിക്കാൻ കഴിയാത്തൊരു ഒരു ഉണ്ടായിരുന്നു. ഇപ്പം ഇത് അത് നമുക്കിപ്പോൾ ഒരുപാട് നമ്മൾ പ്രോപ്പർ നല്ലൊരു തെറാപ്പിസ്റ്റിന് എടുത്താൽ പോകുന്നെങ്കിൽ ദേ വിൽ ടീച്ച് യു ലോട്ട് ഓഫ് കോപ്പിംഗ് മെക്കാനിസംസ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സ്ട്രീം ദേഷ്യം ഉള്ള ഒരാളാണ്, അപ്പോൾ അയാൾക്ക് ദേഷ്യം വരുമ്പോൾ അയാൾ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ഒരു സാധനം. അയാളുടെ ശീലം അതാണ്. ഇത് എക്സ്ട്രീം ദേഷ്യത്തിൽ പുള്ളി ഒരു സാധനം എടുത്ത് എറിഞ്ഞ് തൊട്ട് മുന്നിലിരിക്കുന്ന ആളെ ചീത്ത വിളിക്കുന്നു എന്നുള്ളത്, ആ ദേഷ്യം അയാൾ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാണ്. ആൻഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അൺഹെൽത്തി മെത്തേഡിൽ കൂടെയാണ്. അതേ ദേഷ്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യണം, സപ്രസ് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യണം. പക്ഷേ ഒരു ഹെൽത്തി മെത്തേഡിൽ കൂടെ നമുക്ക് ഹൗ ക്യാൻ വി ഫൈൻ ആൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ടു ഡു ദാറ്റ് എന്നുള്ളത് തെറപ്പിസ്റ്റ് നമുക്ക് പറഞ്ഞുതരും. അപ്പം മേ ബി ഇപ്പം ഈ മുറിക്കുക എന്നുള്ളിടത്തു നിന്ന് ചിലപ്പം പോയി ഫ്രിഡ്ജിൽ പോയിട്ട് രണ്ട് കട്ട ഐസ് എടുത്ത് കൈപ്പിടിക്കുക എന്നുള്ളതായിരിക്കും പുതിയൊരു സെൻസേഷൻ ഫീൽ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഹെൽത്തി മെക്കാനിസംസ് ഇവരെ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ നല്ല വർക്ക് ചെയ്യണം, ഹോം വർക്ക് ഉണ്ട് നിറ. ഓരോ തെറപ്പി സെഷൻ ആ രണ്ട് സെഷൻ ഇടയ്ക്കുള്ള സമയത്ത് നമ്മളത് ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. ആ ഒരു ക്രൈസിസ് ടൈമിൽ നിന്നാണ് മുറിവുകൾ വരുന്നത് അല്ലേ? ആ അത് ഇൻറ്റൻസ് പെയിൻഫുൾ, അതെ, അങ്ങനെയുള്ള സമയത്ത് ഡീവിയേഷനായിട്ടാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞിട്ട് ഈ സിനിമാ മേഖലയിലാകുമ്പോൾ പലതരം അനുഭവങ്ങളാണല്ലോ. അപ്പം നമ്മൾ വലിയ പ്രതീക്ഷയോടെ വരുന്നു, ചിലപ്പം ആ പ്രതീക്ഷ നടക്കണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ ഇപ്പം എനിക്കിങ്ങനെ വലിയ പ്രതീക്ഷ വെച്ചുള്ള പരിപാടിയില്ല ശരിക്കും. അതൊക്കെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ ഞാനിപ്പം ഞാൻ മാത്രം ഞങ്ങളെന്ന് പല, കാരണം എൻ്റെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പം നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, കാരണം നമ്മൾ ഓഡിയൻസും നമ്മൾ തമ്മിൽ ഡയറക്റ്റ് പരിപാടിയാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു മിഡിൽ മാൻ ഇല്ല, മിഡിൽ മാൻ ആയിട്ടുള്ള ആരും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനിടയ്ക്കൊരു പ്രതീക്ഷ പരിപാടി. ഗണേഷ് ഉണ്ടല്ലോ അല്ലേ, നല്ല സപ്പോർട്ടീവ് ആയിട്ട് അല്ലേ? ഗണേഷ് എന്താ മൂപ്പര്? ഗണേഷ് എന്റെ ഡ്രമ്മർ ആണ്, എന്റെ മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്, ഫ്രീലാൻസ് ഡ്രമ്മർ ആണ്. സോ ഹീസ് വർക്കിംഗ് ഫോർ മീ ഓൾസോ.